മലയാളം ന്യൂസ് മുന്നോട്ട് വെച്ചിരുന്നു. കഴിഞ്ഞ 3 വർഷമായി തുടരുന്നു ക്യാൻസറിനെതിരെയുള്ള പോരാട്ടം. ഏതായാലും ഈ പോരാട്ടം ഈ 3-ാം തവണയും തുടങ്ങുന്ന സമയത്ത് തന്നെ അതിനുള്ള പ്രോത്സാഹനം എല്ലാ ഭാഗങ്ങളിൽ നിന്നും ലഭിക്കുന്നുണ്ട് എന്നുള്ളത് വലിയ ആശ്വാസമുള്ള കാര്യമാണ്. നമുക്ക് തുടരാം പോരാട്ടം. ക്യാൻസർ മരുന്നുകളിൽ ഇടനിലക്കാരുടെ ചൂഷണമായിരുന്നു വലിയ പ്രശ്നമായി നിന്നിരുന്നത്. എന്തായാലും ഇടനിലക്കാരുടെ മരുന്ന് കമ്പനികളെയും കൊള്ളാവസാനിപ്പിക്കാൻ സംസ്ഥാന മരുന്ന് പരിശോധനാ വിഭാഗം ഇപ്പോൾ നടപടി തുടങ്ങിയിരിക്കുന്നു. 20-ലേറെ മരുന്നുകളുടെ വില കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തയക്കും. മനോരമ ന്യൂസ് വാർത്തയെ അടിസ്ഥാനമാക്കി നടത്തിയ പരിശോധനയിൽ ഇടനിലക്കാർ കൊള്ള ലാഭമെടുക്കുന്നുവെന്ന് ബോധ്യമായതിനെ തുടർന്നാണ് ഈ നടപടി. അർബുദ രോഗികളെ പിഴിഞ്ഞ് ഇടനിലക്കാർ ജീവൻ രക്ഷാ മരുന്നുകൾക്ക് പോലും കൊള്ളലാഭമെടുക്കുന്നതിന്റെ തെളിവുകളായിരുന്നു മനോരമ ന്യൂസ് പുറത്തു കൊണ്ടുവന്നത്. ഇതിനെ തുടർന്ന് ക്യാൻസർ മരുന്നുകളുടെ യഥാർത്ഥ വിലയും വിൽപ്പന വിലയും താരതമ്യം ചെയ്ത് മരുന്ന് പരിശോധനാ വിഭാഗം അന്വേഷണം നടത്തി. കൊള്ളലാഭം സ്ഥിരീകരിക്കുന്നതായിരുന്നു പ്രാഥമിക കണ്ടെത്തൽ. ന്യൂസിന്റെ അനുസരിച്ച് ഞങ്ങൾ പോയിരുന്നു. പോയപ്പോഴത്തേക്കും വില MRP കിട്ടുന്ന വിലയും തമ്മിൽ വലിയ അന്തരമുണ്ട്. അതായത് കിട്ടുന്ന വിലയും MRP തമ്മിലൊരു 20,000 രൂപയോളം ഡിഫറൻസ് കാണുന്നുണ്ട്. ഇതോടെ 10,000-ന് മുകളിൽ വിലയുള്ള 20-ലേറെ മരുന്നുകളുടെ വില കുറയ്ക്കണമെന്നും ഏകീകരിച്ച് ഉത്തരവ് ഇറക്കണമെന്നും ആവശ്യപ്പെട്ട് ദേശീയ മരുന്ന് വില നിയന്ത്രണ അതോറിറ്റിക്ക് കത്തെഴുതാൻ തീരുമാനിച്ചു. മിക്കവാറും ഉള്ള ക്യാൻസർ മരുന്നുകളെല്ലാം തന്നെ തൃശ്ശൂർ എറണാകുളം ഭാഗത്ത് അവരുടെ ഒരു ഫസ്റ്റ് പോയിന്റ് സെല്ലർ ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് സെല്ലറിന് എത്ര രൂപയ്ക്ക് കിട്ടുന്നു, അത് കഴിഞ്ഞ് അവർ എത്ര ഡിസ്ട്രിബ്യൂട്ടർക്ക് കൊടുക്കുന്നു, അതിനകത്ത് എന്തെങ്കിലും ഫ്രീ ഓഫർ കൊടുക്കുന്നുണ്ടോ, അപ്പോൾ നമുക്ക് ആവറേജ് ആയിട്ടുള്ള ഒരു വില നമുക്ക് അസർട്ടൈൻ ചെയ്യാൻ പറ്റും. ആ വില അനുസരിച്ച് ഇതിൻ്റെ MRP കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ NPP കത്തയക്കും. ക്യാൻസർ മരുന്നുകളുടെ നികുതി കുറച്ച് വില നിയന്ത്രണ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും ആവശ്യപ്പെടും. കേന്ദ്രം അംഗീകരിച്ചാൽ പല മരുന്നുകളുടെയും വിലയിൽ 20,000 രൂപ വരെ കുറവുണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ക്യാൻസർ മരുന്നുകളുടെ വില നിയന്ത്രണത്തിലെ സുപ്രധാന നീക്കത്തിനാണ് തുടക്കമാവുന്നത്. CG അരുൺ സിംഗ്, മനോരമ ന്യൂസ്, തിരുവനന്തപുരം.